അമേഠിയും റായറേലയും കോൺഗ്രസിന് വലിയ ഹൃദയബന്ധമുള്ള രണ്ട് മണ്ഡലങ്ങളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കാൻ എത്തുമോ എന്ന ചോദ്യം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതൽ തന്നെ സജീവമായി ഉയരുന്നുണ്ട് എന്താണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ആദ്യം നമുക്ക് അതൊന്ന് കേട്ട് വരാം സ്പേസ് ഇലക്ഷനാണ് ഇലക്ഷൻ സീറ്റുകൾ നിർമ്മാണം തീരുമാനം വരും അപ്പോൾ എന്താണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് മെയ് ഇരുപതിനാണ് അമേഠിയും റായ്ബറേലിയും എഴുതുക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനും പ്രചാരണത്തിനുമൊക്കെ സമയമേറെയുണ്ട് എങ്കിലും യു പിയിലെ കോൺഗ്രസ് നേതൃത്വം നിരന്തരം ആവശ്യപ്പെടുകയാണ് രാഹുലിനെയും പ്രിയങ്കയെയും വേഗത്തിൽ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കണമെന്ന് കഴിഞ്ഞ തവണ തോറ്റ അമേഠിയിൽ ഇത്തവണ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി പേടിക്കുന്നുണ്ടോ റായ്ബറേലിയിൽ കഴിഞ്ഞ തവണ സോണിയാഗാന്ധിക്ക് അല്പം ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു ഇത്തവണ അതിലും കുറയുമെന്ന് പ്രിയങ്കാ ഭയക്കുന്നുണ്ടോ നമുക്ക് ആ കാര്യങ്ങളൊന്ന് പരിശോധിച്ചു വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സഞ്ജയാ സിംഗിലൂടെ ആദ്യമായി അമേറ്റു പിടിച്ചു ബി ജെ പി തൊട്ടടുത്ത വർഷം സോണിയാഗാന്ധിയിലൂടെ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് പിന്നീട് മൂന്ന് തവണ രാഹുൽ ഗാന്ധിയെ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച മണ്ഡലം കഴിഞ്ഞ തവണ അൻപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് വോട്ടിന് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചത് ഞെട്ടലോടെയാണ് രാജ്യത്തെ കോൺഗ്രസുകാർ കണ്ടുനിന്നത് തൊണ്ണൂറ്റിയൊൻപതിൽ മണ്ഡലം പിടിച്ചെടുത്ത സോണിയാഗാന്ധി പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തേരാളിയായി വളരുന്നത് കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മണ്ഡലം തിരിച്ചു പിടിച്ച് ഇന്ത്യ മുന്നണിയുടെ തേര് നയിക്കാൻ രാഹുലിനാവുമോ എന്നത് ചോദ്യം അമേഠിയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നിലും വിജയിച്ചത് ബി ജെ പി രണ്ടിടത്ത് സമാജ്വാദി പാർട്ടി ഭാരത് ജോഡോ യാത്ര രാഹുലിന് അമേഠിയിലും ഗുണമാകുമെന്ന് വിലയിരുത്തൽ റായ്ബുറയിൽ ഇത്തവണ സോണിയാഗാന്ധി ഇല്ല പകരം പ്രിയങ്ക തന്നെ വേണമെന്ന ആവശ്യം ഏതാണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് വൈകാതെ പ്രഖ്യാപനമുണ്ടാകും തകർന്നു പോയ കോൺഗ്രസിനെ യു പിയിലും യു പി വഴി ഇന്ത്യയിലാകെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സഹോദരങ്ങൾ തയ്യാറെടുക്കുന്നു രാഹുലും പ്രിയങ്കയും ഉത്തർപ്രദേശിൽ മത്സരിച്ചാൽ അത് ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലാകമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസമേകും ഇക്കാര്യം കൂടി പരിഗണിച്ചുള്ള ഒരു തീരുമാനം എ ഐ സി സിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ഉത്തരേന്ത്യയിലെ നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണൻ മനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്